സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടി ഇന്ന് സമാപിക്കും. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാകും സമാപനം. വൈകിട്ട് 5 മണിക്ക് മാനവീയം വീഥിയിൽ ഗവർണറാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുക. ഇമ്രാൻ ചേരുന്നു കവടിയാറിൽ നിന്ന്. ഇമ്രാൻ, തലസ്ഥാനത്താണ് ഒരുപക്ഷെ സർക്കാർ ചെലവിൽ കേരളത്തിൽ ഏറ്റവും ആഘോഷമായി ഓണം കൊണ്ടാടപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ സമാപനമാണ്. ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്കായിരിക്കും നഗരത്തിൽ. രാവിലത്തെ മഴയൊന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ്, എന്തൊക്കെ ഒരുക്കങ്ങളാണ്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ്, ഗതാഗത നിയന്ത്രണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? അബ്ജോദ്, 7 ദിവസം അനന്തപുരിക്കാരെ ആവേശത്തിലാക്കിയ ഓണം വാരാഘോഷ പരിപാടി ഇന്ന് അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കവടിയാർ റോഡിൽ കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ഫ്ലോട്ടുകൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ ഈ ഫ്ലോട്ടുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം കാണാം, ഈ ദിനോസറിൻ്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടിയിരിക്കുന്നത് കനത്ത മഴ പെയ്യും എന്നൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഇവർ ഇതെല്ലാം പഞ്ഞിലുമക്കുമായാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് നശിച്ചു പോകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ പണികൾ ചെയ്യുന്ന ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? ഇല്ല, എല്ലാം നന്നായിട്ടുണ്ട്. നമ്മൾ 8 ഫ്ലോട്ടോട് ചെയ്യുന്നുണ്ട്. മ്യൂസിയത്തിൻ്റെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. മഴ എങ്ങനെയുണ്ട്? മഴ നല്ല മഴ, ഇന്നലെ രാത്രി മുതൽ മഴയാണ്. ഈ മഴയത്ത് നിന്ന് ചെയ്യാണ് ഇത്. ഇതൊക്കെ ഇത്രയും മനോഹരമായിട്ട് ചെയ്തിട്ട് നശിച്ചു പോയായിരിക്കാൻ വേണ്ടിയാണ് കവർ മൂടിയിരിക്കുന്നത്. കുറച്ച് വെയിൽ കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരുമല്ലോ, അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 ഫ്ലോട്ടോളം നമ്മൾ ചെയ്യുന്നുണ്ട്, 7 ഫ്ലോട്ടോളം ചെയ്യുന്നുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഘോഷയാത്ര മുഴുവൻ കുളവും എന്നുള്ളൊരു പേടിയുണ്ടോ? ഇല്ല, അങ്ങനെ പേടിയില്ല. എന്തായാലും ഘോഷയാത്രയൊക്കെ ആയിട്ട് നടക്കും. പക്ഷേ മഴ വരുമ്പോൾ ആൾ വരുമോ എന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വേറെ പ്രശ്നങ്ങളോ, ഉച്ചയ്ക്ക് ശേഷം വെയിൽ കാണുമല്ലോ. രാവിലെയാണ് ഇപ്പോൾ മഴ, രാത്രിയും രാവിലെയാണ് മഴ. അതുകൊണ്ട് വൈകുന്നേരം മഴ വരത്തില്ലെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും ഈ പ്രതീക്ഷ തന്നെയാണ് ഇവിടെ നമ്മൾ സംസാരിച്ച ആളുകളിൽ ഭൂരിഭാഗവും പങ്കുവച്ചത്. കാരണം ഈ ഓണം വാരാഘോഷത്തിൻ്റെ ഈ പ്രധാന ചടങ്ങുകളിലൊന്നാണ്, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ എത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഫ്ലോട്ടുകളും മറ്റുമായി തന്നെ പോകുന്ന ഒരു ഘോഷയാത്ര. 3000 കലാകാരന്മാരും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കും. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മാനവീയം വീഥിയിൽ നിന്നും. ശരി, എന്തായാലും തുടങ്ങട്ടെ, നമുക്ക് കാണാം തിരുവനന്തപുരത്തിനായിട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്. നിരവധി ഫ്ലോട്ടുകളും ഒക്കെയായി ആഘോഷമായിരിക്കും ഈ ഘോഷയാത്ര എന്ന കാര്യത്തിൽ സംശയമില്ല.